നമസ്കാരം ട്രൂഇൻ്റിലേക്ക് സ്വാഗതം. കൊളോണിയൽ കാലത്തിൻ്റെ അവശേഷിക്കുന്ന മുദ്രകളോടൊക്കെ തന്നെ നമ്മുടെ രാജ്യം ഒന്നൊന്നായി വിട പറയുന്ന കാഴ്ച കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും വളരെയധികം പ്രകടമായ ചിഹ്നങ്ങൾ അല്ലെങ്കിൽ അവശേഷിപ്പുകൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും അതിൻ്റെ വിടുവീക്കൽ തുടർച്ചയെന്നോണം ബ്രിട്ടീഷ് കൊളോണിയൽ ചിഹ്നം ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ത്യൻ നാവികസേന പുതിയൊരു പതാക കൊണ്ടുവരാനായി ഉദ്ദേശിക്കുകയാണ്. അതിൻ്റെ പ്രാരംഭ നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. മൂന്ന് സമുദ്രങ്ങളിൽ ഇന്ത്യയുടെ കാവലാൾ തന്നെയാണ് നമ്മുടെ നാവികസേന. നാവികസേനയുടെ പതാകയിലെ അവസാനത്തെ കൊളോണിയൽ ചിഹ്നത്തിനാണ് ഇതോടുകൂടി അന്ത്യം കുറിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു പരിസമാപ്തിയാകുന്നത്. ഇന്ത്യൻ നേവൽ ഷിപ്പ് പതാകയായിട്ടുള്ള എൻസൈൻ ബ്രിട്ടീഷ് ചിഹ്നങ്ങൾ ഉപേക്ഷിച്ച് നവീകരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പുതിയ പതാകയുടെ ഉദ്ഘാടനം ഇനി തദ്ദേശീയമായി തന്നെ നിർമ്മിക്കുന്ന വിമാനവാഹിനി കപ്പലായിട്ടുള്ള വിക്രാന്തിൽ പതാക ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ദിവസം കൊച്ചിയിൽ നിർവഹിക്കുമെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് നാവികസേനയുടെ മുഴുവൻ കപ്പലുകളും ഈ പുതിയ പതാക സ്വീകരിച്ചിരിക്കും. 10 ഡിസൈനുകളിൽ നിന്നാണ് അനുയോജ്യമായ പുതിയ പതാകയെ തിരഞ്ഞെടുത്തത്. വിക്രാന്ത് രാജ്യത്തിന് സമർപ്പിക്കുന്ന വേളയിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പുതിയ പതാകയെ പ്രകാശനം ചെയ്യുന്നത്. ഇന്ത്യയുടെ സമുദ്ര പാരമ്പര്യത്തിന് യോജിച്ചതായിരിക്കും ഈ പുതിയ പതാകയെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ സന്ദേശത്തിൽ പറയുന്നത്. കൊളോണിയൽ ഭൂതകാലത്തിൻ്റെ മുഴുവൻ അവശേഷിപ്പുകളും ഇല്ലാതാക്കി തന്നെയായിരിക്കും ഈ പുതിയ പതാകയെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും ഓഫീസിലൂടെ പുറത്തു വന്ന സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇത് നാലാമത്തെ തവണയാണ് നാവികസേനയുടെ പതാകയ്ക്ക് മാറ്റങ്ങൾ വരുത്തുന്നത്. 2014 ഏറ്റവും അവസാനമായി പതാകയിൽ ഒരു മാറ്റം സൃഷ്ടിച്ചത്. ഇപ്പോഴത്തേത് അവസാനത്തെ മാറ്റമെന്ന് തന്നെയാണ് കരുതുന്നത്. 1879 ബ്രിട്ടീഷുകാരാണ് ഇന്ത്യൻ നാവിക കപ്പലുകൾക്ക് ആദ്യമായി ഒരു പതാക കൊണ്ടുവന്നത്. ബ്രിട്ടന്റെ ദേശീയ പതാക ആലേഖനം ചെയ്ത നീല പതാകയായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. ശേഷം 1928 അത് വൈറ്റ് എൻസൈൻ എന്നറിയപ്പെടുന്ന വെള്ള പതാകയായി മാറുകയായിരുന്നു. പതാകയെ സെൻറ് ജോർജ് ക്രോസ് എന്ന ചുവന്ന കുരിശി രൂപം കൊണ്ടായി നാലായി വിഭജിക്കുന്ന ഡിസൈനായിരുന്നു അന്ന് നിലവിൽ വന്നത്. നാലിലൊന്ന് ഭാഗത്ത് ബ്രിട്ടീഷ് പതാക ആലേഖനം ചെയ്യുകയും ബാക്കിയുള്ള ഭാഗം വെള്ള നിറത്തിലാക്കി മാറ്റുകയുമായിരുന്നു ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ വെള്ള പതാക തന്നെയാണ് ഇന്ത്യൻ നേവി ഉപയോഗിക്കുന്നത്. ഒരു ചെറിയ മാറ്റം മാത്രമാണ് അതിൽ വരുത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഇന്ത്യ റിപ്പബ്ലിക്കായി മാറിയ ശേഷം 1950 നാലിലൊന്ന് ഭാഗത്ത് ബ്രിട്ടീഷ് പതാകയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ അതിനെ എടുത്ത് മാറ്റിയിട്ട് പകരം ഇന്ത്യൻ പതാകയാക്കി മാറ്റുകയായിരുന്നു. റിപ്പബ്ലിക്കിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ച സമയത്ത് കൊളോണിയൽ ചിഹ്നമായിട്ടുള്ള സെൻറ് ജോർജ് ക്രോസ് പേർന്ന പതാക ഇന്ത്യ ഉപയോഗിക്കുന്നതിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉണ്ടാവുകയും 2001 ക്രോസ് മാറ്റുകയും പതാകയിൽ നാവികസേനയുടെ നീലമുദ്ര ആലേഖനം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിന് വളരെയധികം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് വളരെ അകലെ നിന്ന് വരുന്നവർക്ക് കാണുവാൻ സാധിക്കുന്നില്ല എന്ന് നാവികർ തന്നെ വ്യാപകമായുള്ള പരാതി ഉയർത്തിയിട്ടുണ്ടായിരുന്നു. വാജ്പേയിയുടെ കാലഘട്ടത്തിലായിരുന്നു ഈ മാറ്റം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആകാശത്തിൻ്റെയും കടലിൻ്റെയും നീലനിറത്തിനൊപ്പം തന്നെ നീല ലോഗോ കാണുവാൻ സാധിക്കുന്നില്ല എന്നുള്ള പരാതി വന്നതിന് പിന്നാലെ നേവിയുടെ നീലനിറത്തിലുള്ള മുദ്ര ഒഴിവാക്കുകയായിരുന്നു. തുടർന്ന് 2004 സെൻറ് ജോർജ് ക്രോസുള്ള പഴയ പതാക വീണ്ടും തിരികെ കൊണ്ടുവന്നു. ഒപ്പം തന്നെ കൃത്യം ഒത്ത നടുവിലായി അശോക സ്തംഭം ആലേഖനവും ചെയ്തു. 2014 ഇന്ത്യയുടെ ദേശീയ വാക്യമായിട്ടുള്ള സത്യമേവ ജയതേ എന്ന ദേവനാഗരി ലിപിയിൽ അശോക സ്തംഭത്തിൻ്റെ അടിയിൽ ആലേഖനം ചെയ്യുകയും ചെയ്തു. ഈ പതാകയാണ് കൊളോണിയൽ ചിഹ്നമായിട്ടുള്ള സെൻറ് ജോർജ് ക്രോസ് എടുത്തു കളഞ്ഞുകൊണ്ട് ഇപ്പോൾ പരിഷ്കരിക്കാൻ ഒരുങ്ങുന്നത്. INS വിക്രാന്തിൻ്റെ ക്വാർട്ടർ ഡെക്കിലാണ് പ്രധാനമന്ത്രി ഈ പുതിയ പതാക ഉയർത്താൻ ഒരുങ്ങുന്നത്. ഈ പതാകയ്ക്ക് അദ്ദേഹം സെല്യൂട്ട് നൽകുന്നതോടെ വിക്രാന്ത് നാവികസേനയുടെ ഭാഗമായി മാറുകയും അതോടൊപ്പം ഇന്ത്യയ്ക്ക് പുതിയൊരു പതാക നാവിക പതാക ലഭിക്കാൻ പോവുകയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനിയിൽ ഈ തദ്ദേശീയ പതാക പാറി പറക്കുന്നതോടെ ഏറെ അഭിമാനമായി ഇന്ത്യക്കാർക്കൊക്കെ ഇത് മാറുകയും ചെയ്യും. We'll be right back.